ശ്രീ ജയശങ്കർ, അതുപോലെ നമ്മൾ ഈ ഭരണചക്രത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത്, ജേർണലിസം ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്തും അല്ലാതെയും ഒക്കെ കേട്ടിട്ടുള്ളത് ഒരു ബിൽ അല്ലെങ്കിൽ അവസാനമായി ഈ പറയുന്ന ഈ ചാൻസലറെ മാറ്റാനുള്ള കാര്യത്തിലും അവസാന തീരുമാനം എടുക്കേണ്ടത് ഗവർണർ എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ മുൻപ് കേട്ടിട്ടുള്ളത് ഒരു തവണ അയച്ച് തിരിച്ചയക്കുകയോ മറ്റോ ചെയ്താൽ പിന്നീട് ഒരു തവണ കൂടി അയക്കുന്ന സമയത്ത് ഒപ്പിടാൻ ബാധ്യസ്ഥനാണ് എന്നാണ്. ഇപ്പോഴത്തെ ഗവർണർ പറയുന്നത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കും എന്ന്. അതായത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ പുതിയ പുതിയ തന്ത്രങ്ങൾ ഒരുക്കുകയാണ്. അല്ല, ഓർഡിനൻസിനെ സംബന്ധിച്ചോളം അത് ഗവർണർ ഒപ്പിടണമെന്ന് ഒരു സമയത്ത് നിർബന്ധിക്കാൻ പറ്റില്ല. ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ നിയമമാവുള്ളൂ. ഇപ്പോൾ കേരള മന്ത്രിസഭ ഒരു ഓർഡിനൻസ് തയ്യാറാക്കി, അത് ഗവർണർക്ക് അയച്ചു കൊടുക്കും. ഗവർണർ അത് ഒപ്പിടണം എന്നൊരു സ്ഥലത്ത് നിർബന്ധമില്ല. ഗവർണർ എനിക്ക് ഒപ്പിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒപ്പിടാൻ പറ്റില്ല, അത്ര തന്നെ ഉള്ളൂ. പിന്നെ സർക്കാരിന് ചെയ്യാവുന്ന നിയമസഭ വിളിച്ചു കൂട്ടിയിട്ട് രണ്ടാമത് ഒരു ബില്ല് കൊണ്ടുവന്നു. നേരത്തെ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്ത പോലെ സർവകലാശാല നിയമം, ഒരു സർവകലാശാല നിയമമല്ല, കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും പ്രത്യേകം പ്രത്യേകം നിയമങ്ങളാണ്. ആ എല്ലാ നിയമങ്ങളും ഭേദഗതി ചെയ്ത് എല്ലാ സ്ഥാനത്തും ഗവർണറെ നീക്കം ചെയ്യുക. അതിന് പകരം ഇവർക്ക് താല്പര്യമുള്ള പാർട്ടിയും അച്ചമ്പികളായിട്ടുള്ള ആളുകളെ നിയോഗിക്കാനുള്ള ഒരു ബില്ല് കൊണ്ടുവന്ന് നിയമസഭയിൽ വെച്ച് പാസ്സാക്കണം. അപ്പോൾ പ്രതിപക്ഷം അത് ഒരു വിധത്തിൽ ഗുണകരമാണ്. കാരണം പ്രതിപക്ഷത്തിനും അഭിപ്രായം പറയാൻ സമയം കിട്ടും, മാധ്യമങ്ങൾക്കും മറ്റാളുകൾക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു പൊതുജന അഭിപ്രായം രൂപീകരിക്കാനായിട്ട് അത് നല്ലതാണ്. അതിന് ഒരു മാന്യതയുണ്ട്, അന്തസ്സുണ്ട്. കാരണം ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ്. സർക്കാരിന് നിയമം മാറ്റാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. സർക്കാർ ഉത്തമ വിശ്വാസത്തോടെ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നു, അത് ന്യായമാണ്. അങ്ങനെ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നു. ആ നിയമം വീണ്ടും ഗവർണർക്ക് സമർപ്പിക്കുന്നു. ഗവർണർ ഒപ്പിട്ടാലേ അത് നിയമമാവും. ഇവിടെ രണ്ടായാലും ഒപ്പിടേണ്ട ഉത്തരവാദിത്തം ഗവർണർക്കാണ്. അവിടെയും ഗവർണർ ഇത്രാം തീയതിക്കുള്ളിൽ ഒപ്പിട്ട് അത് നിയമമാക്കിക്കൊള്ളണം എന്ന് നമ്മുടെ ഭരണഘടനയിലില്ല. ഗവർണർക്ക് ഒപ്പിടാം, അല്ലെങ്കിൽ ഗവർണർക്ക് മടക്കി അയക്കാം, അതുമല്ലെങ്കിൽ ഗവർണർ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം. ഇതിനൊക്കെ വ്യവസ്ഥയുണ്ട്. ഈ ഭരണഘടന എഴുതിയ ആളുകൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് അതിനൊക്കെ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഗവർണർക്ക് വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. ഗവർണർ പറഞ്ഞതിൽ പോയിൻ്റ് ഉണ്ട്. കാരണം കേരളത്തിലെ വിഖ്യാതമായ വിദ്യാഭ്യാസ നിയമം അറിയാമല്ലോ, മുണ്ടശ്ശേരി മാഷിൻ്റെ 57 വിദ്യാഭ്യാസ നിയമം കേരള നിയമസഭ പാസ്സാക്കി. ആ ഗവർണർ രാമകൃഷ്ണ റാവുവിന് സമർപ്പിച്ചു. രാമകൃഷ്ണ റാവു അത് ഒപ്പിട്ടില്ല. അദ്ദേഹം അത് പ്രസിഡന്റിന് അയച്ചു. പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അത് വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിനും അതേക്കുറിച്ച് ചില സംശയങ്ങൾ തോന്നി. രാഷ്ട്രപതി അത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. സുപ്രീം കോടതിയുടെ വിശാലമായ ബെഞ്ച് അത് വളരെ കാര്യമായിട്ട് വാദം കേട്ടു. അതിൽ ചില വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തി അത് മടക്കി അയച്ചു. അതേ തുടർന്ന് കേരള നിയമസഭ രണ്ടാമത് ഈ സുപ്രീം കോടതി പറഞ്ഞ മാറ്റങ്ങളോടുകൂടി രണ്ടാമത് പാസ്സാക്കി. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിരവധി വകുപ്പുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇന്നിപ്പോൾ പിണറായി വിജയനും ബിന്ദുവും കൂടി ആലോചിച്ച് നാളെ മുതൽക്ക് ആരിഫ് ഖാനെ കേരളത്തിലെ എല്ലാ സർവകലാശാലയുടെയും വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയാം എന്നൊന്നും വിചാരിച്ചാൽ നടപ്പുള്ള കാര്യമല്ല. ഞാൻ ഈ ആരിഫ് ഖാൻ്റെ ഒരു ആരാധകനൊന്നുമല്ല, പക്ഷേ അദ്ദേഹം പറയുന്നതിൽ ചില ന്യായങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ തിടുക്കപ്പെട്ട് മാറ്റുന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണ്. ഈ സർവകലാശാലകളുമായിട്ട് ഒരു വിധത്തിൽ ഒത്തുപോകാൻ പറ്റുകയില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് എന്നെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റൂ എന്ന് പറഞ്ഞത് ഒരു വെല്ലുവിളിയാണ് സത്യത്തിൽ. കാരണം അദ്ദേഹത്തിന് അറിയാം അങ്ങനെ മാറ്റാൻ പറ്റുകയില്ല. കാരണം മാറ്റിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. അത് ഇടതുപക്ഷ ഭരണത്തിന് മേലുണ്ടാക്കുന്ന ധാർമ്മികമായ ഒരു വലിയ തിരിച്ചടിയുണ്ട്. ഇതിനൊരു ധാർമ്മിക അടിത്തറ വേണമല്ലോ, ഒരു മോറൽ സ്ട്രെങ്ത് വേണം സർക്കാരിൻ്റെ ഏത് തീരുമാനത്തിൽ. നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് വെച്ച് എന്ത് നിയമവും പാസ്സാക്കാം എന്ന് വിചാരിച്ചാൽ അത് പറ്റുകയില്ല. കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പൊതുജനാഭിപ്രായത്തിന് വലിയ ഇടിവ് സംഭവിക്കും. ഇപ്പോൾ ലോകായുക്ത നിയമത്തിൽ ഭേദഗതി വരുത്തിയത് തന്നെ വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ലോകായുക്ത നിയമം മാറ്റാം എന്ന് സർക്കാർ തീരുമാനിച്ചത്? ലോകായുക്തയുടെ പ്രവർത്തനത്തിലുള്ള കുഴപ്പം കൊണ്ടല്ല. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ അവരുടെ അഴിമതിയെക്കുറിച്ചുള്ള ഫയലുകൾ ലോകായുക്തയുടെ മുമ്പിലുണ്ട്. ഇത്രയും നാളിൽ ലോകായുക്തയുടെ ഭാഗത്തു നിന്ന് യാതൊരു ഉപദ്രവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ KT ജലീലിനെ നീക്കം ചെയ്തപ്പോഴാണ് ലോകായുക്തയ്ക്ക് ഇത്ര അധികാരമുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഭരണകർത്താക്കൾ തിരിച്ചറിഞ്ഞത്. UDF ആണെങ്കിലും അങ്ങനെ ഒരു സന്ദർഭത്തിൽ വേവലാതിപ്പെടും. ഒരു സമയത്ത് കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയെ അവിടുത്തെ ലോകായുക്ത നേരെ ജയിലിലേക്ക് വിട്ടത്.